ആളി എൻ്റെ വീട്ടിലെ നല്ല ഭക്ഷണത്തിനും ഉറക്കത്തിനും ശേഷം ഞങ്ങളങ്ങനെ ഇനി അടുത്തതായിട്ട് വാഴത്തോട്ടവും മാമ്പഴത്തോട്ടവും എല്ലാം കാണാൻ യാത്ര തിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ വാദി ലജബാണ് ഞങ്ങളുടെ ലക്ഷ്യം. വാദി ലജബ് കാണാൻ വളരെ നല്ലൊരു സ്ഥലമെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. മൊത്തം വഴി വിട്ടു. ദേ കിടക്കണ ഒരു മാമ്പഴം വേണ്ടേ? ചെറുതായിട്ടല്ലേ കൊത്തിട്ടുള്ളൂ എടുത്തു. ആ എന്നാ കൊത്തിയേക്കണെന്നറിയില്ല. ശരിയാ. അയ്യോ ദേ കിടക്കണത് നോക്കിയാടാ. ഇത് ഇലയല്ലാത്ത എല്ലാം അടിപൊളി. അത് മാമ്പഴമാണോ എടുത്തൊക്കെ? അയ്യോ സൂപ്പർ സൂപ്പർ. കാനഡ ചെന്ന ആപ്പിൾ പിക്കിങ് പറ്റുള്ളൂ. സൗദി അറേബ്യയിൽ വന്ന മോനെ മാമ്പഴം പറിക്കണെങ്കിൽ സൗദി അറേബ്യ മാമ്പഴം പറിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിലിട്ടോ. ഒരു ഫോട്ടോ എടുക്കട്ടെ. മാമ്പഴം അല്ല അവിടെ തൂക്കമുള്ളത് കൊറേയുള്ള മാമ്പഴം. ഫോട്ടോ വയ്ക്കും കുങ്ങൂർക്കട്ട മതി. അല്ല ഇത് കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ വേറെ ഏതാടാ ഞാനും
എന്തി മാങ്ങക്കുല ഹലോ ഒന്നും അത് പറഞ്ഞടാ നോക്ക കാണിച്ച് ഒന്ന് കാണിച്ച് എന്തോ ഒരു കഴിഞ്ഞോട്ടെ എന്നാ സോമി സാർ കടിച്ചോ നേരെ തോലിട്ട് എന്റെ അട ഉട്ട എന്നതാ ഏ അയ്യോ പാമ്പ് കാണൂട്ടോ ഇവിടെ ഞാൻ വീഡിയോ എടുക്കണ്ടേ എടാ നീയും പൊക്കടാ പക്ഷെ ചെല്ലു വച്ച ഇതൊക്കെ എടുത്ത് കാണണെങ്കിൽ എടുക്കാം അസ്സലാമലൈക്കും പഴന്തി അവരെ അവിടെ കാണിച്ചു തരാന്ന് പറഞ്ഞ അത് കണ്ടായിരുന്നു സൗമ്യാസേ പാപ്പ Thank you.
കുട്ടാമ്പി അവനാണെങ്കിൽ ഫോണടി അവിടെ കിടന്ന് വിളിയോട് വിളി അവരൊക്കെ വന്നില്ല പാന്നേ കവിത വിളിച്ചോണ്ടേയിരിക്കണേ നമ്മളെ വന്നേന്ന് ഓർത്തോട്ടോ പിന്നെ ഇവിടെ ലെഫ്റ്റ് തിരിയണം പിന്നെ അഡ്വഞ്ചർ ഇനി വേണ്ട നമുക്ക് കണ്ടെത്തി കൂടെ പോണു ഇങ്ങനെ താഴ്ത്തിക്കല്ലേ ഇങ്ങനെ താഴ്ത്തിക്കല്ലേടാ അല്ലേ ക്യാമറ ഒന്ന് നോക്കോട്ടോ തടിയിൽ വെച്ചിട്ടേ കാണൂല ഈ ചെടിയുടെ അടുത്ത് വാദി എന്ന് വെച്ചാ താഴ്വര അതൊന്നും ഒന്നുമല്ല അതൊന്നും ഒന്നും അല്ല എന്റെ പൊന്നു ചെലുവേ അതൊന്നും അല്ല ജീവിതത്തിൽ ഒരിക്കപ്പ എന്ത് പോണ വഴിക്ക് കൊറേച്ചെ കൊറേച്ചെ ഇങ്ങനെ പോളൂ നോക്ക പയ്യെ പോണോളൂ ഞാൻ കൊടുക്കണ്ടെങ്കിൽ പറഞ്ഞു ഉണ്ടോ എന്റെ തുപ്പി പറയാൻ പോലെ
അവിടെന്നും സഫാൻ സഫാൻ പറഞ്ഞത് എന്നാന്നറിയോ? സഫാന്റെ ഫാദർ പറഞ്ഞു ജിലു നോക്കുമ്പോൾ തന്നെ ഇത് ഇവിടെ നോക്കിയാ മതി. അതിനകത്ത് നോക്ക്, മേളിലൊക്കെ നോക്ക് ജിലു ഇങ്ങനെ. ആ മനസ്സിലായോ? അതങ്ങനെ നമുക്ക് നമുക്ക് അണ്ടേ അതിൽ തന്നെ പിടിക്കാനല്ലേ പറഞ്ഞേ എല്ലായിടത്തോടും. യൂട്യൂബിൽ കേറ്റി പ്രൈവറ്റ് ആക്കി വെച്ചേക്കും, പബ്ലിഷ് ചെയ്യില്ല. അങ്ങനെ നമ്മുടെ വണ്ടികൾ പോണതും എല്ലാം നമ്മുടെ വണ്ടികൾ ഇങ്ങനെ പോണില്ല താഴത്തേക്കട. അത് ചുമ്മാ ഫോട്ടോ എടുക്കണം. അതെ ഈ താഴത്തേക്കടെ റോഡുകളൊക്കെ കണ്ടോ? അത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത് എല്ലാം എടുത്തോ, ഫോട്ടോയും എടുത്തോ, നമുക്ക് മെമ്മറി ഒക്കെ ഉണ്ടല്ലോ. ഏയ് മേളിട്ട് നോക്കിപ്പേ, കണ്ടോ ഇതൊക്കെ കാണാൻ പറ്റും? അല്ലെങ്കിൽ സൂക്ഷ്മയില്ലാതാ കൊച്ചു, സൂക്ഷ്മമാണ് കൊച്ചു. അറിയാം ഫോൺ പോകുന്ന പൊട്ടക്ക് വെക്കണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മറ്റേ ഇതിക്കടെ പോരാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ എങ്ങനെ പോരാനാ? പിന്നെ ഇല്ലാണ്ട വല്ല കല്ലൊക്കെ ഇടിച്ച് ചാടി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം എന്ന് പറഞ്ഞ ഒന്നുള്ളൂ. വെള്ളം കിടക്കണ വെള്ളങ്ങള് വെള്ളത്തിക്കടി അല്ലേ നമ്മള് പോയിക്കൊണ്ടിരിക്കണേ? വെള്ളാണ് അതെ എനിക്ക് പോയിക്കൊണ്ടിരിക്കണേ. എന്നാ കണ്ടോ കണ്ടോ എഴുതി കണ്ടോ അത് അവരുടെ കെട്ടിയമാരുള്ളതാണോ അതോ അല്ലാതെയാണോ? അല്ലാത്തവര് ചുമ്മാ കുറെ പെണ്ണുങ്ങൾ ഒന്നിച്ചങ്ങ് പോകൂല്ലേ? ഇതെല്ലാം മലയാളികളാട്ടോ. മറ്റേ സൗമ്യസേ നമ്മളെ അബഹയെ പോയിട്ട് മെയിൻ സാധനം ഇല്ലേ അവിടുന്ന് അങ്ങോട്ട് വാണുള്ളത് അത് കണ്ടു പോകുന്നു. അൽബഹ പിന്നെ അൽബഹയായിട്ടായിരിക്കും പിന്നെ തിരക്ക്. ആ മ്യൂസിയം അല്ല, മ്യൂസിയം കണ്ടിട്ടില്ല നമ്മള്.
പാകിസ്ഥാനോട് ചോദിച്ചപ്പേ ഒരു കിലോമീറ്ററായിട്ടില്ലല്ലോ. ടയറൊക്കെ അടിച്ച് പൊട്ടുവാണേ. കേറുമ്പോളാണ് ഈ ടയറൊക്കെ അങ്ങോട്ട് അടിച്ച് പറിക്കണേ. ഞെരിഞ്ഞ ഇറങ്ങണേ, ഞെരിഞ്ഞ. അന്നേരം എന്റെ രസം പോയില്ലേ. എടാ സൗമ്യസേ, ഇതിപ്പ കല്ലല്ലാത്ത വഴിയായെന്ന് ഇത് ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങാനേ ഇവിടെ വരണേ. ഈ പുള്ളിയുടെ ഒക്കെ ആ പൂവുള്ള സാധനം ഒന്ന് എടുത്തേക്കാം തലയിൽ. ആ അല്ല, ഇത് നമ്മുടെ ഒക്കെ ഒരു പൂ വെച്ചിരിക്കണം. എന്താണ്ട് വിശേഷം? ഞങ്ങള് ദമാം എവിടുന്നാ? റിയാദ്. നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് വെച്ച് നടക്കാനാണോ? നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് വെച്ച് നടക്കണോ അല്ലാതെ വണ്ടി പോവോ? വണ്ടി അധികം പോയാലും തിരിച്ചു വരുമ്പോ തിരക്കേക്കാണ്. നല്ല പറഞ്ഞു കിട്ടുകയാണെങ്കിൽ പിന്നെ ആദ്യം എത്ര വെള്ളത്തിന്റെ ആൾക്കാർ കുളിച്ച് ഇതായി. കുറെ നടന്നാല് നല്ല വാട്ടർഫാൾ ഒക്കെ ഉണ്ടല്ലോ, നല്ല തെളിഞ്ഞ വെള്ളം. കുറച്ച് ഇടങ്ങാറായി നടക്കണം. നടക്കണം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഇങ്ങനെ ഉൾക്കൂടെ നടക്കണം. എന്നാ ശരി കേട്ടോ. അയ്യോ അതന്നെ അവൻ അങ്ങനെ. ആ ഒരു മുഷ്കിൽ നഹി ഹെ ഏതോ അലഗ് ബാത്ത് ഹോ ഗയാ നാ. കൊണ്ടോട്ടി കൊണ്ടോട്ടി. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നടന്നിട്ട് കുറെ നടന്നാലാണ് ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ വെള്ളച്ചാട്ടവും പിള്ളേർ മുന്നേ പണിയൊന്നുമില്ലാത്തായിരുന്നു. അവരൊക്കെ കിലോമീറ്ററോട് നടക്കും. അവര് ഉള്ളിലേക്ക് പോകും തോറും ഇങ്ങനെ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളോ. അവന് ഇഷ്ടമുള്ള, കാരണം ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആൾക്കാർ ആദ്യം ഉള്ള കുറച്ച് ആ ചെളുവെള്ളത്തിൽ കിടന്ന് അടിച്ചു വിട്ടു വരും. പക്ഷെ നല്ല തെളിനീര് പോലത്തെ വെള്ളം അറിയുന്നു. നല്ല സൂപ്പർ വെള്ളം അല്ലേ. മലയാളി അല്ലേ പോയിട്ട് ഇറങ്ങണേ. പോയാലും എന്തോരം പോയി നീ? അപ്പൊ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിട്ടു പോണോ? അല്ല എന്നാ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇവിടെ കേറ്റിട്ടേ. ഇതുപോലത്തെ പിക്കപ്പ് വേണ്ടെങ്കിൽ അതിന്റെ മേളിൽ കേറിയിരിക്കാം. അതിന്റെ മേളിൽ അങ്ങനെ കേറ്റുവോ? ഇവിടെ അങ്ങനെ കേറിയിരിക്കുന്നോണേല്ലേ. പിന്നെ അവര് വന്നേക്കണേയാ. ആ ഇത് പിക്കപ്പ് ഇവര് ഇവിടെ ഇവിടെ ഓടണതായിരിക്കോ? എടാ ഇവിടെ കേറ്റിയിരുന്നു കേട്ടോ കുട്ടമ്പി. തട്ടിയോ? ഇവിടെ തിരിച്ചാൽ റിവേഴ്സ് എടുക്കണോ? ഇതൊക്കെ അല്ലേ. എടുക്കല്ലേട്ടോ, എടുക്കല്ലേട്ടോ.
പാവങ്ങളത് കല്ലൊക്കെ എടുത്തു തന്നെ എന്നെ ചെയ്യണേന്ന് ഇവിടെ കയറ്റി വരണോടാ പെട്ടോ ഒരേ കുഴപ്പമില്ല അല്ലേ ഓക്കെ ആ ഇനി എവിടെ ഗ്യാപ്പ് കിട്ടിയാലും ഇവിടെ തൂക്കുക ഇവിടെ കയറ്റിടാൻ പറ്റില്ല ഇവിടെ കയറ്റിടാൻ പറ്റില്ല കുഞ്ഞു കുത്തി വീണ് കഴിഞ്ഞ വായിലൊരു പല്ല് പോലും ഇതൊക്കെയാവുള്ളൂ വാ
പാടാ വെള്ളച്ചാട്ടം ഇത്ര കാണാനുള്ളൂ എന്ന് പറഞ്ഞു സോമേശ് ഇവിടെ മതി ഏ അയ്യോ മഴ പെയ്തു കേട്ടോ, പണി വാളി. ഇനി നിങ്ങൾ എങ്ങോട്ടാ? നമ്മളിപ്പോ പോകുന്നുള്ളത് കേട്ടെങ്കിലും ഇതൊരു ഒന്നൊന്നര അരുവിയായി പോയി. നിനക്കറിയാർന്നത് എങ്ങനെയാന്ന് കുട്ടമ്പി? ഇത്രയും വലിയ ഉള്ളി കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ കറക്റ്റ് പാറ പാറ പണിയുള്ള സ്ഥലം ഇങ്ങനെ തന്നെ ഇരിക്കണം. പക്ഷെ ഫ്രണ്ടിൽ ചെല്ലുമ്പോ കടലാന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ജിലൂനെ ആരോ കയറ്റിക്കൊണ്ട് പോയിന്നാ ഒരു തോളം നല്ല വണ്ടി ഉച്ചനോടെ. അല്ലേ ഇങ്ങനെ അല്ല എന്നാ തീരുമാനിച്ച നേരത്തെ എടുത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതെ വെറും തന്നെ ആയിപ്പോയില്ലേ, ഒരു കുഞ്ഞു കൊച്ചു പോലും കൂടെ ഉണ്ടായി പോയില്ലേ? ഈ പെങ്കൊച്ചിനെ കൂടെ ഇവിടെ മേലായിരുന്നോ? എന്നാലും ഇത്രയും സമയം കൊണ്ട് ജില്ല നടന്നെത്തിയില്ലോ. അതേ നടന്നു വിടും. അതെ ഡെലിവറി നടന്നുണ്ട്. പിന്നെ ഇല്ല ചപ്പാത്തി ആള് മരിച്ചു പെട്ടവനാന്നറിയാം. മേലാത്ത ഇത്രയും ഗുദാമി വന്ന് മരിച്ചത്.
അവന്റെ യോഗം മരിക്കാൻ യോഗമുണ്ട്. കാരണം അവന് ആശുപത്രിയിലെത്താൻ യോഗമുണ്ട്. യോഗമില്ല ആർക്ക് പറയാം. ആർക്കടെ ഹാർട്ട് അറ്റാക്ക് ഇവിടെ വന്ന് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പാടായി പോയി. കാരണം പറയുമ്പോഴാട്ടോ, ഞങ്ങള് ഹോസ്പിറ്റലില് ഒരു പുള്ളി, അതായത് ഒത്തിരി പ്രായമൊന്നും ഇല്ല, 10-28 വയസ്സ് പോലും ഇല്ല, അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാർക്ക് കൂടുതലും അമ്മയും മോനും മാത്രമേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് വാടക വീട്ടിലായിരുന്നു ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പൊ മോനോ, അപ്പൊ അമ്മയ്ക്ക് താമസിക്കാനായിട്ട് മോൻ വീട് പണിതുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഈ വീടിന്റെ പണികളെല്ലാം നടക്കുക, വീടിന്റെ പണികളെല്ലാം നടക്കുവാണ്. അപ്പൊ ഈ ചെറുക്കനാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് വിളിച്ച് ചോദിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഫോൺ വിളിയാണ്. അപ്പൊ വീഡിയോ എടുത്തായിരിക്കും. അപ്പൊ ഓർഡർന്ന് വേണ്ടതും എല്ലാം ഓർഡർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണ കേട്ടോ. ഒരു പുള്ളി ഹൗസ് ഡ്രൈവർ ആട്ടോ. പുള്ളിക്ക് രാത്രിയൊക്കെ ചങ്കുലുവേദന. അപ്പൊ പുള്ളി കുട്ടി രാവിലെ നേരം വെളുത്ത വഴി 7 മണിയായപ്പോ വണ്ടി ഓടിച്ചോണ്ട് പല ചങ്കുലുവേദന നമ്മൾ വിചാരിക്കും അത് എപ്പിഗാസ്ട്രിക് പെയിൻ ആണ്, ഗ്യാസിന്റെ പെയിൻ ആണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവില്ല, അത് പലതും മറ്റതായിരിക്കും. പുള്ളി ഷൂവും സോക്സും ചേട്ട കേട്ടോ, ആ പുള്ളി ഷൂവും സോക്സും ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ടാ വന്നത്. വണ്ടി ഓടിച്ച് അവിടെ പാർക്കിങ്ങിൽ ഇട്ട് പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക്. വാതിൽ ലജപ്പ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബ്ലാക്ക് മൗണ്ടനിലായിരുന്നു. ബ്ലാക്ക് മൗണ്ടനിലെ ഒരു വലിയ ഹോട്ടലാണ് ഈ കാണുന്നത്. നല്ല രസമുള്ള ഒരു പ്രദേശമാണ് കേട്ടോ ഇത്. അപ്പോഴേട്ടോ വണ്ടി ഇവിടെ കൊണ്ടിടാന്നാ. നീ തട്ടരുത് കേട്ടോ, പിള്ളേരാരും തട്ടരുത് കേട്ടോ. അങ്ങനെ ഞങ്ങളെ ബ്ലാക്ക് മൗണ്ടനിൽ വന്ന് എൻ്റെ പ്രിയ പത്നി അതാ നൂഡിൽസ് ഒക്കെ അങ്ങ് ഉണ്ടാക്കുവാണ്, കട്ടൻ ചായ ഒക്കെ കുടിച്ച് പത്നി, അതെ ഭാര്യ. ആ എൻ്റെ ഡിയർ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇന്ന് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ഞങ്ങളിടയിൽ ഞങ്ങൾ ബ്ലാക്ക് മൗണ്ടനിൽ നിൽക്കുവാണ്. കേക്കിനൊക്കെ കേക്ക് കുറിക്കാനൊക്കെ ഇരുന്നാലുള്ളൂ ഹോട്ടലിൽ പോയി. സാരമില്ല കേട്ടോ സോമേസ്, എന്നാലും ബ്ലാക്ക് മൗണ്ടന് കാണാൻ പറ്റില്ല നമുക്ക് അല്ലേ. വിഷമമൊന്നുമില്ല. ബ്ലാക്ക് മൗണ്ടനിൽ ഇങ്ങനെ വന്നിരുന്നൊരു ചായയും കട്ടൻ ചായയും പിള്ളേർക്ക് നൂഡിൽസും അടിച്ചു പൊളിക്കുകയാണ് ദിവസം ആഴ്ച.
ഇതിപ്പോ അഭയാർത്ഥികൾ എനിക്ക് നമുക്ക് ഇത്ര മതിയടാ.